നമസ്കാരം. നമ്മുടെ സ്വകാര്യ ക്ഷേത്രങ്ങളെ, അതായത് ട്രസ്റ്റുകൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്ക്, നാട്ടുകാരുടെ ഭരണസമിതിക്ക് കീഴിലൊക്കെ പ്രവർത്തിക്കുന്ന നിരവധി അനവധി ക്ഷേത്രങ്ങൾ നമുക്കുണ്ട്, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ നമുക്കുണ്ട് ദേവസ്വം ബോർഡിൻ്റേത് കൂടാതെ. ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ കൈപ്പിടിയിലൊതുക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമം പലപ്പോഴും നമ്മൾ കണ്ടതാണ്. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രം, അതുപോലെ തിരുവനന്തപുരം ചട്ടമ്പി സ്വാമിയുടെ തീർത്ഥമണ്ഡപം, തീർത്ഥപാദ മണ്ഡപം, ഒപ്പം തന്നെ പൊയിലൂർ മുത്തപ്പൻ മഠപ്പുരം, അത് ഭണ്ഡാരം മോഷ്ടിച്ച് സർക്കാരിൻ്റെ കൈവശം, മലബാർ ദേവസ്വം ബോർഡിൻ്റെ കൈവശമാക്കാൻ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചു എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. ഇതിപ്പോൾ വാണിജ്യ സ്ഥാപനങ്ങളാക്കി ക്ഷേത്രങ്ങളെ ചിത്രീകരിക്കുന്ന, ആ രീതിയിലേക്ക് ക്ഷേത്രങ്ങളെ മാറ്റുന്ന ഒരു അസാധാരണ ഗസറ്റ്, ജനുവരി മാസത്തിൽ ഇറങ്ങിയ ഗസറ്റ്, അത് ഗസറ്റ് സഹിതം തത്വമേ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. അതിൻ്റെ ഒരു ബിഗ് ഇമ്പാക്റ്റ് തീർച്ചയായും അത് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നു. ഹൈന്ദവ സംഘടനകൾ, ഹൈന്ദവ സമൂഹം അത് ചർച്ച ചെയ്യുന്നു. തീർച്ചയായും അതിനെതിരെ ഈ കോവിഡ് ബാധയ്ക്കിടയിൽ ഇത്തരം ഒരു സാധനം കൊണ്ടുവന്ന്, ഇത് പാസാക്കി അസാധാരണ ഗസറ്റാക്കി പ്രസിദ്ധപ്പെടുത്തി, ക്ഷേത്രങ്ങളെ ഫാക്ടറി ആക്ടിൽ പെടുത്തി, വാണിജ്യ സ്ഥാപനങ്ങളാക്കി മാറ്റി, ബിൽഡിംഗ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ടിൽ പെടുത്തി, ഇവയെ ക്ഷേത്രങ്ങളല്ലാതാക്കി മാറ്റി, ഭരണം കയ്യേറി ശമ്പളം കൊടുക്കുവാനും മറ്റ് ക്രയവിക്രയങ്ങൾക്കും സർക്കാരിന് കൂടി പങ്കുവരുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ സർക്കാരിന് ഇടപെടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഗൂഢശ്രമമാണ് ഈ കൊറോണ ബാധയ്ക്കിടെ സർക്കാർ നടത്തിയത്. അത് വിശദമായി തന്നെ തത്വമേ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. മുൻ മിസോറാം ഗവർണർ, മുതിർന്ന ബി ജെ പി നേതാവ് ശ്രീ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, ശക്തമായ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും ഇതൊരു വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇത് ഹൈന്ദവ സമൂഹത്തിനും വിവിധ സാമുദായിക സംഘടനകൾക്കുമിടയിൽ വലിയ അമർഷത്തിന് കാരണമായി. എന്നാൽ കൃത്യമായ പ്രത്യക്ഷമായ ഒരു എതിർപ്പിലേക്ക്, ഒരു പ്രക്ഷോഭത്തിലേക്ക് എത്താനുള്ള സമയമല്ല ഇപ്പോൾ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, അത് നമ്മുടെ സാമൂഹ്യാവസ്ഥ, നമ്മൾ ഈ കോവിഡ് 19 ബാധയുമായി ബന്ധപ്പെട്ട് അതുപോലെ നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോൾ അത് ജനങ്ങൾക്കിടയിലേക്ക്, അത് സമൂഹ മാധ്യമങ്ങൾ വഴിയും മറ്റ് മാധ്യമങ്ങൾ വഴിയും എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് പൊതുവായ ഒരു പബ്ലിക്കായ ഒരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ ഉടനെ എത്തില്ല. പക്ഷേ തീർച്ചയായും ഇതിന് ശക്തമായ എതിർപ്പാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹൈന്ദവ സംഘടനകളിൽ നിന്നും, ഹൈന്ദവ നേതാക്കന്മാരിൽ നിന്നും, അതുപോലെ തന്നെ സാമുദായിക സംഘടനകളിൽ നിന്നും. ഇതിപ്പോൾ പുരകത്തുമ്പോൾ വാണവെട്ടുന്നത് പോലെ ഈ കോവിഡ് ബാധയ്ക്കിടെ ഇതങ്ങ് പാസാക്കി വിട്ടാൽ, ഈ ഗസറ്റ് അങ്ങ് പബ്ലിഷ് ചെയ്താൽ, ഇത് നിയമമായി കഴിഞ്ഞാൽ, നിയമസഭയിൽ അംഗീകരിച്ച് നിയമമായി കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും കാണിക്കാമല്ലോ, സ്വകാര്യ അമ്പലങ്ങളെ കൈപ്പിടിയിലൊതുക്കാമല്ലോ, എന്തും ചെയ്യാമല്ലോ, അല്ലെങ്കിലും ഇതൊക്കെ എന്ത്, ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് നേർക്ക് ഇങ്ങനെ കടന്നു കയറാൻ നാണമില്ലേ പിണറായി സർക്കാരെ? നിങ്ങൾക്ക് എന്താണ് ഇത്ര വിരോധം ഹൈന്ദവരോട്? നിങ്ങൾക്ക് വോട്ട് ചെയ്ത ഹൈന്ദവരും ഉണ്ടാകില്ലേ? അവർക്കൊക്കെ വിശ്വാസങ്ങളും ഉണ്ടാകില്ലേ? വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് എന്നൊരു വിഭാഗം നിങ്ങളിൽ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഗണപതി ഹോമം നടത്തുന്നത് എതിർക്കുകയും നിസ്കരിക്കുന്നതും പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്നതും അംഗീകരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ്, പല വള്ളത്തിൽ കാലി വയ്ക്കുന്ന പിതൃശൂന്യമായ സംസ്കാരം പുലർത്തുന്ന പാർട്ടിയാണ് സി പി എം നേതൃത്വം നൽകുന്ന LDF. ഇതെന്തൊരു നാണം കെട്ട ഏർപ്പാടാണ്! ഹൈന്ദവരുടെ മെക്കിട്ട് കയറിയാൽ നിങ്ങൾക്ക് എന്താണ് ഗുണം കിട്ടുക? നിങ്ങൾക്കുള്ളതുകൂടി പോകും. തീർച്ചയായും നിങ്ങളൊപ്പം നിൽക്കുന്ന ഹൈന്ദവർ, ഹൈന്ദവ വിശ്വാസികൾ, നിങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലങ്ങളായുള്ള നിങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ, SNDP ഉൾപ്പെടെയുള്ള നിങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾക്ക് ഒന്നുമില്ലാതാകും. നിങ്ങൾ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ കൂടി നിങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തു നിന്ന് തന്നെ തൂത്തെറിയപ്പെടും. കമ്മ്യൂണിസം ഒക്കെ റഷ്യയിലൊക്കെ എന്നേ തകർന്നു വീണ് കഴിഞ്ഞു, എന്നേ ഇല്ലാതായി കഴിഞ്ഞു. ഇനി ഇവിടെ മാത്രമേ ഉള്ളൂ. കനൽ ഒരു തരി മതി എന്നൊക്കെ പറയാം എന്നുള്ളതല്ലാതെ ഒരു തരി കൊണ്ടൊന്നും ഒന്നും ചെയ്യാനാകില്ല, ചെയ്തിട്ട് കാര്യവുമില്ല. ഈ ക്ഷേത്രങ്ങളെയൊക്കെ അതാത് ട്രസ്റ്റുകൾക്ക് കീഴിൽ തന്നെ കൃത്യമായി നിലനിർത്തി നന്നായി നടന്നു പോകുന്ന ക്ഷേത്രങ്ങളാണ്. അവ കയ്യേറാനും അവ കൈയടക്കാനും നിങ്ങൾ നിയമം മാറ്റി എഴുതിയാൽ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടും, ഉറപ്പാണ്. ഹൈന്ദവ സമൂഹം വെറുതെയിരിക്കില്ല, ഹൈന്ദവ സാമുദായിക സംഘടനകൾ വെറുതെയിരിക്കില്ല. നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ തന്നെ എല്ലാവരിലും ഇത് ചർച്ചയായിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ഇതാണ്. നിങ്ങൾ അസാധാരണ ഗസറ്റോ സാധാരണ ഗസറ്റോ എന്ത് വേണമെങ്കിലും പബ്ലിഷ് ചെയ്തുകൊള്ളൂ. ഇവിടുത്തെ ഹൈന്ദവരുടെയും ഹൈന്ദവ ക്ഷേത്രങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും വിശ്വാസികളുടെയും മെക്കിട്ട് കയറുന്ന രീതി നിർത്തുന്നതാണ് പ്രിയപ്പെട്ട LDF സർക്കാർ നിങ്ങൾക്ക് നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.